ഞങ്ങളുടെ മാവലിക്കര ബിഷപ്പ് ഹോജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് ക്യാമ്പിൻ്റെ കുട്ടികളെ കൊണ്ട് ചിക്കൻ കറി എത്തിച്ചതാണ്. അപ്പോൾ ഇടയ്ക്കുള്ള രസകരമായ സംഭാഷണങ്ങളും എല്ലാം കേൾക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ആ സൗണ്ട് ഒന്നും എഡിറ്റ് ചെയ്യാതെ അത് ഞാൻ എടുത്തേക്കുന്നത് അവരുടെ ചിക്കൻ കറി വെക്കുമ്പോൾ ഉള്ള സംസാരങ്ങളും എല്ലാം വ്യക്തമായിട്ട് അത് കേൾക്കുകയും ചെയ്യാം. അത് 50 പേർക്കുള്ള ചിക്കൻ കറിയാണ് അവർ വെച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സഹായിക്കാൻ ഞങ്ങൾ അധ്യാപകരുണ്ട്. ആദ്യം കഴുകാൻ അത് പറഞ്ഞത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴുകി വൃത്തിയാക്കി ഉരുളിയിലേക്ക് മാറ്റുന്നു. കിച്ചണി ആരെങ്കിലും ഉണ്ടോ നോക്കാം, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം. ഈ NSS ക്യാമ്പിൻ്റെ മെച്ചമെന്ന് പറഞ്ഞ ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് പാചകം ചെയ്യാനും അത് എങ്ങനെയാണ് പാചകം ചെയ്യുന്നത് എല്ലാവരും പഠിപ്പിക്കാനും ഒക്കെ ഉള്ള നല്ലൊരു അവസരമാണ്. അടുക്കളയിൽ കയറാത്ത കുട്ടികളൊക്കെയാണ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നു, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തേങ്ങാക്കൊത്തും ഇടാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അവിടെ കറിവേപ്പില ഇതെല്ലാം കുട്ടികൾ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ അതിൻ്റെ ഗൈഡൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മുളക് പൊടിയൊക്കെ ഉപ്പ് വിട്ടതൊന്ന് പുരട്ടി വെക്കുവാൻ പറഞ്ഞിട്ട് ആദ്യം സ്റ്റൗ കത്തിച്ചു. കത്തിക്കാനൊക്കെ അറിയത്തില്ല, അതെല്ലാം പറഞ്ഞു കൊടുക്കുവാണ്. എല്ലാം വെച്ചു. എന്നെ ഒഴിക്കുമ്പോൾ ഉള്ള പ്രയാസമൊക്കെയാണ് ഈ സംഭാഷണം പറയാൻ പോകാൻ കേൾക്കാൻ പറ്റും. കറിവേപ്പില ഇടാൻ പറഞ്ഞു, ഇട്ടിട്ടുണ്ട്. സവാള അരിച്ചിരിക്കുന്നത് വഴക്കാൻ അരിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ അറിയപ്പെട്ടിട്ടുണ്ട്. ഉപ്പിടണേ, ഉപ്പിട്ട് കുറച്ച് ഉപ്പിട്. അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം, അത് അറിയാതെ ഇടാവുള്ളൂ. തേങ്ങാക്കൊത്ത് വിട്ടത് തേങ്ങാക്കൊത്ത് നേരത്തെ വറുത്ത് വെച്ച് രണ്ടായിരുന്നു. ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും നിറക്കോട്ട് ഇട്ട് അതൊന്ന് അതിൽ പച്ചമണം മാറാൻ വേണ്ടി ഇട്ട് നിറക്കാൻ പറഞ്ഞിട്ട് കിടക്കുന്നു. ഈ വീടിലേക്ക് ഇടയ്ക്ക് ടൂ ടൂ കൊടുക്കേണ്ടി വരും. പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അല്ല, എരി ഇട്ടതിന് വേണ്ടി പച്ചമുളക് കയറി ഇടാൻ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇറച്ചി വാരി ഇടുകയാണ്. പിന്നെ പോട അറിയോ, ഇറച്ചിയുടെ അത്ര ബുദ്ധിമുട്ടാണ്. കേറി ഉള്ളി വെളുത്തുള്ളി ഉള്ളി കുറവായിരുന്നു. മസാല പൊടി ഇടുകയാണ്, ചിക്കൻ മസാല. അതിന് ശേഷം കുരുമുളക് പൊടി ഇടുക.
നേരത്തെ നമ്മള് മുളകൊക്കെ വെച്ചത് കുഴച്ച് വെച്ചിരുന്നതാണ്. മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി ഇടാൻ വേണ്ടി മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അവസാനമാണ് തക്കാളി നമ്മൾ അഞ്ചിട്ട് ചേർക്കുന്നത്. ഇത് വെന്തങ്ങ് പോവും, തക്കാളി അവസാനം ചേർത്ത് അതൊക്കെ ചേർച്ചി പൊട്ടരുത്. അത് വെന്ത് കഴിഞ്ഞു, വെന്തു ഉപ്പ് നോക്കിയിട്ട് ഇനി ആവശ്യമുള്ളതൊക്കെ വേണമെങ്കിൽ ഇനി ചേർക്കാവുന്നതാണ്. അത് ഞങ്ങൾ കഴിച്ച് ഊണിന് വിളമ്പുക ഉണ്ടായി. വിളമ്പി കഴിഞ്ഞ് അതൊരു പങ്കുവെക്കുന്ന അനുഭവത്തിലേക്ക് വരികയും ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.